ജീവിതം എന്ന എഴുത്തിന് ശേഷം അതിനു മുന്നും ബെന്യാമിൻ എഴുത്തുകളിലുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ആട് ജീവിതത്തിന്റെ അല്ലെങ്കിൽ നജീബിനെ കണ്ടുമുട്ടിയതിലൂടെ ഉണ്ടായ ഒരു എഴുത്തിലേക്ക് വന്നതിന് ശേഷമാണല്ലോ ഇത്തരം പുതിയ പരീക്ഷണങ്ങൾ, ഇപ്പോ താരകൻ സ്കന്ദ്രവയിൽ വരെ നിൽക്കുന്ന പുസ്തകങ്ങളിലെ പുതിയ പരീക്ഷണം. അപ്പൊ ഈ ആട് ജീവിതം വന്നില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നജീബിനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഇത്തരം പുതിയ പരീക്ഷണങ്ങൾ ബെന്യാമിൻ നടത്താൻ തയ്യാറാവുമായിരുന്നു എന്നുള്ളതാണ് ചോദിക്കാറുള്ളത്. അതുപോലെ തന്നെ മറ്റൊന്ന് ചോദിക്കാറുള്ളത് മാന്ദലത്തെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങളിൽ അവസാനിക്കുമ്പോൾ ഒരു പുതിയ അതിൻ്റെ ബാക്കി എന്നോണം പുതിയ ഒരു പുസ്തകം വരുന്ന രൂപത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലൊന്ന് എഴുതി തുടങ്ങിയോ അതോ വരുമോ എന്നുള്ളത് കൂടുതൽ ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, എല്ലാ കാലത്തും പരീക്ഷണങ്ങൾ നടത്താൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ആടുജീവിതം തന്നെ ഒരു എഴുത്തു പരീക്ഷണമായിരുന്നു എന്ന് വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആടുജീവിതമില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ ഹാളിൽ ആകെ 10 പേരെ പിന്നീട് ബാക്കി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. അത്രത്തോളം പോപ്പുലാരിറ്റി എനിക്ക് ആടുജീവിതം എന്ന് പറയുന്ന കൃതി കൊണ്ടുതന്നിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിന് മുമ്പ് പലരും വിചാരിക്കുന്ന ആടുജീവിതമാണ് എൻ്റെ ആദ്യ കൃതി എന്നാണ്. പല പ്രസംഗങ്ങൾക്കുമൊക്കെ ചെല്ലുമ്പോൾ പറയും ഒന്നാമത്തെ കൃതിയിലൂടെ തന്നെ മലയാള സാഹിത്യത്തിൻ്റെ ഹൃദയം കീഴടക്കി എഴുത്തുകാരനെ ഇത് അവിടെ എത്തിച്ചു തന്നിരിക്കുന്നു. ഒന്നാമത്തെ കൃതി ഒന്നുമല്ല, എൻ്റെ 6-ാമത്തെ പുസ്തകമാണ് ആടുജീവിതം എന്ന് പറയുന്നത്. അഭിഷേകൻ എന്ന് പറയുന്ന നോവൽ, അക്കപ്പൂരിൻ്റെ 20 നസ്രാണി വർഷങ്ങൾ എന്ന് പറയുന്ന നോവൽ, പ്രവാചകന്മാരുടെ 2-ാം പുസ്തകം എന്ന് പറയുന്ന നോവൽ, യുത്തനേസ്യ എന്ന് പറയുന്ന കഥാസമാഹാരം, പെൺമാറാട്ടം എന്ന് പറയുന്ന കഥാസമാഹാരം, അങ്ങനെ 5 പുസ്തകങ്ങൾ അതിന് മുമ്പേ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. 6-ാമത്തെ പുസ്തകമായിട്ടാണ് ആടുജീവിതം വരുന്നത്. പുരസ്കാരങ്ങളുടെ കാര്യത്തിലും പലരും വിചാരിക്കുന്നത് ആടുജീവിതത്തിനാണ് എനിക്ക് ആദ്യ പുരസ്കാരമല്ല, അതിനോട് മുമ്പ് തന്നെ കെ കൊടുങ്ങല്ലൂർ പുരസ്കാരം ഉൾപ്പെടെ, അഖിലസ് കേരളി പുരസ്കാരം ഉൾപ്പെടെ പല പുരസ്കാരങ്ങളും കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ അന്ന് ആടുജീവിതം ഞാൻ എഴുതിയിട്ടില്ലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആടുജീവിതത്തിന് അങ്ങനെ ഒരു പ്രാധാന്യം ഉണ്ടായിട്ടുണ്ട്. വളരെയധികം ആൾക്കാരിലേക്ക് അത് എത്തപ്പെടുന്നതിന് ബെന്യാമിൻ എന്ന പേര് എഴുതുന്നതിന്. പക്ഷെ നിങ്ങൾ അതിന് മുമ്പുള്ള കൃതികൾ പരിശോധിച്ചാലും അതിനുശേഷമുള്ള കൃതികൾ പരിശോധിച്ചാലും ഒരിക്കലും അത് ആടുജീവിതത്തിന് തുല്യമല്ല എന്നുള്ളതാണ്. ഞാൻ എന്നെക്കുറിച്ച് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എന്നെക്കുറിച്ച് അഭിമാനിക്കുന്ന ഒരു കാര്യം എൻ്റെ ഒരു കൃതിയും മറ്റൊന്നിൻ്റെ അനുകരണമല്ല എന്നുള്ളതാണ്. ഞാൻ എല്ലാ കാലത്തും പുതിയ രീതിയിൽ എഴുതാൻ ശ്രമിക്കുകയും പുതിയ പുതിയ വിഷയങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു. കാരണം എഴുത്ത് എന്നത് എനിക്ക് ഒരു തരത്തിലും പ്രശസ്തിക്ക് വേണ്ടിയുള്ളതോ പണമുണ്ടാക്കാനുള്ളതോ ആയ ഒന്നുമല്ല. എനിക്ക് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന ഇടമാണ് എഴുത്ത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. വലിയ ആത്മനിർവൃതി ഞാൻ എഴുത്തുമേശയിൽ ഇരിക്കുമ്പോൾ അനുഭവിക്കുന്നുണ്ട്. ഓരോ വരിയിലൂടെ കടന്നു പോകുമ്പോൾ പുതിയൊരു വാചകം കണ്ടെത്തുമ്പോൾ, പുതിയൊരു കഥാസന്ദർഭം കണ്ടെത്തുമ്പോൾ, പുതിയൊരു രചനാരീതി കണ്ടെത്തുമ്പോൾ, അതൊരു പുസ്തകമായി മാറുമ്പോൾ ഞാൻ എഴുത്തുമേശയിൽ അനുഭവിക്കുന്ന വലിയ സന്തോഷത്തിൻ്റെ ഒരു ചെറിയ ഉപ ഉൽപ്പന്നം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഒരു പുസ്തകമായി തിരിച്ചു നൽകുന്നത്. അതിലൊക്കെ ഉപരിയാണ് ഞാൻ അനുഭവിക്കുന്ന ആഹ്ലാദം എന്ന് പറയുന്നത്. അതിൽ ഞാൻ എത്ര നേരം മുഴുകിയിരുന്നാലും എനിക്ക് വലിയ സന്തോഷമാണുള്ളത്. ഇപ്പോഴും എനിക്ക് ഒരല്പം പോലും ക്ഷീണവും മടിയും തോന്നാറില്ല ഒരു പുസ്തകം എഴുതുന്നതിൽ. ആൾക്കാരെന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട്, 25 വർഷം, നിങ്ങൾ വളരെ വൈകി സാഹിത്യത്തിലേക്ക് വന്നിട്ടുള്ള ആളാണ്, 25 വർഷമായി എങ്ങനെയാണ് 25 വർഷം കൊണ്ട് 25 പുസ്തകങ്ങൾ എഴുതാൻ കഴിഞ്ഞത് എന്നുള്ളത്. 25 പുസ്തകം ഉണ്ട് കേട്ടോ, ആടുജീവിതം മാത്രമൊന്നുമല്ല. അപ്പോൾ ചിലതൊക്കെ ഇടയ്ക്കൊന്ന് മറിച്ച് നോക്കണം. അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നിരന്തരം ഈ എഴുത്തുമേശയുടെ മുമ്പിൽ രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഇരിക്കുന്നത്. ചിലപ്പം അര പേജായിരിക്കും ഒരു ദിവസം എഴുതുന്നത്, അല്ലെങ്കിൽ എഴുതിയ ഒരു സാധനം തിരിച്ച് വീണ്ടും വായിച്ചു നോക്കുകയായിരിക്കും, വീണ്ടും അത് റീറൈറ്റ് ചെയ്യുകയായിരിക്കും, അല്ലെങ്കിൽ പുതിയ ചില ഭാഗങ്ങൾ അതിനുവേണ്ടി കണ്ടെത്താൻ ശ്രമിക്കുകയായിരിക്കും. എന്തായാലും എഴുത്ത് എന്ന് പറയുന്ന ഒന്നിൽ ഞാൻ നിരന്തരം നിൽക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്നെ അനുകരിക്കാൻ ഇഷ്ടമില്ല. കാരണം ഞാൻ ചെയ്ത ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്നുവെങ്കിൽ നമ്മളൊരു സാധാരണ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതായി തോന്നും. അതുകൊണ്ട് അതിന് മുമ്പുള്ള കൃതികൾ പരിശോധിച്ചാൽ അതുമായി യാതൊരു സാമ്യവും ഇല്ലാത്ത കൃതി തന്നെയാണ് ആടുജീവിതം. ആടുജീവിതം അങ്ങനെ ആയത് എന്തുകൊണ്ടാണ്, ഇത് വളരെ ലളിതമായി എഴുതപ്പെട്ടതാണല്ലോ എന്നൊക്കെ പലരും എന്നോട് പറയാറുണ്ട്. ബെന്യാമിൻ്റെ സ്റ്റാൻഡേർഡ് ഇത്രയൊക്കെ ഉള്ളൂ, ഒരു ആടുജീവിതമൊക്കെ എഴുതാനുള്ള കഴിവേ അയാൾക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പരിഹസിക്കുന്ന ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഞാനതൊക്കെ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയുള്ളൂ. പക്ഷേ ആടുജീവിതത്തിൻ്റെ ശൈലി അതിനങ്ങനെ വേണം എന്ന് കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. 5-ാം ക്ലാസ് മാത്രം പഠിച്ചിട്ടുള്ള ഒരാൾ
നിങ്ങളോട് കഥ പറയുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കുമ്പോൾ അത്രയും സ്റ്റാൻഡേർഡ് മതി എന്നാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിനങ്ങനെ മതി. അതിനകത്ത് വളരെ സൂക്ഷ്മമായ രാഷ്ട്രീയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പലരും പറയാറുണ്ട്. ഇപ്പം ആടുജീവിതത്തിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ കത്തുകൾ വന്നിട്ടുള്ളത് എന്താണ്, നജീബ് ഒരു ഘട്ടത്തിൽ വെച്ച് പറയുന്നുണ്ട് എൻ്റെ ഉപ്പ ചത്തുപോയി എന്ന് ഘട്ടത്തിൽ. അപ്പോൾ അന്ന് തന്നെ പലരും എനിക്ക് കത്തെഴുതി പറഞ്ഞു ഒരിക്കലും ഒരു മനുഷ്യൻ ചത്തുപോയി എന്ന് പറയാൻ പാടില്ല, പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ ചത്തു എന്ന് പറയാൻ പാടില്ല, മരിച്ചു എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നതും ഒന്നാമത്തെ പതിപ്പ് ഇറങ്ങിയപ്പോൾ പറഞ്ഞ് ധാരാളം പേര്. ഇപ്പോൾ 225-ാമത്തെ പതിപ്പായിട്ട് മാത്രം തെറ്റ് തിരുത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്താണെന്ന് ചോദിച്ചാൽ അത് തെറ്റ് ആണ് എന്ന് ഞാൻ കരുതുന്നില്ല, അത് മനഃപൂർവ്വം എഴുത്തുകാരൻ എഴുതിയിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. കാലം ചെയ്യാനും ദിവംഗതനാവാനും ചരമം പ്രാപിക്കാനും നിര്യാതനാവാനും ഒക്കെ വിധിക്കപ്പെടുന്ന മനുഷ്യരുടെ ഇടയിൽ വെറുതെ ചത്തുപോകാനും വിധിക്കപ്പെടുന്ന മനുഷ്യരുണ്ട് എന്ന ഒരു എഴുത്തുകാരൻ്റെ ബോധ്യത്തിൽ നിന്ന് വളരെ സൂക്ഷ്മമായി പുറത്തു വയ്ക്കുന്ന കാര്യങ്ങളാണിത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരു ഒരു കൃതിയിലേക്ക് നമ്മൾ എത്തപ്പെടുകയോ എഴുതുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുമുതൽ ആടുജീവിതം മുതൽ ഉള്ള മറ്റ് കൃതികളിലൊക്കെ പരിശോധിച്ചാലും ഈ വ്യത്യസ്തത കൊണ്ടുവരാൻ, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം, പക്ഷേ വ്യത്യസ്തത കൊണ്ടുവരാൻ എല്ലായ്പ്പോഴും ശ്രമിക്കാറുണ്ട്. ആടുജീവിതം പോലെയല്ല മഞ്ഞവയിൽ, മഞ്ഞവയിൽ പോലെയല്ല മുല്ലപ്പുന്നറുള്ള വയലുകൾ, അതുപോലെയല്ല മാന്തളർ, മാന്തളർ പോലെയല്ല ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള തരകസ്കന്ധപരി ഉൾപ്പെടെയുള്ള വളരെ വലിയ ഒരു പരീക്ഷണമാണ് തരകസ്കന്ധപരിയിൽ നടത്തിയിട്ടുള്ളത്. വലിയ സാമ്പ്രദായിക വായനക്കാർ മുഴുവനും അല്ലാതെ ആക്രമിക്കുന്ന കൃതികളിലൊന്നാണ് എനിക്ക്, പക്ഷേ അതിലൊരു ഒരു ഒരു വിഷമവുമില്ല, കാരണം അത് ആ രീതിയിൽ എഴുതപ്പെട്ടിട്ടുള്ള, അങ്ങനെ വായിക്കണം എന്ന രീതിയിൽ തന്നെ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. പിന്നെ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മാന്തലിലെ 20 വർഷങ്ങളുടെ അടുത്ത ഭാഗം വരുമോ എന്നുള്ളതാണ്. അത് 4 ഭാഗങ്ങളിലുള്ള ഒരു ഒരു പുസ്തകമായിട്ട് എഴുതണം എന്നാഗ്രഹിച്ചതാണ്. അതിൻ്റെ 1-ാം ഭാഗമായിരുന്നു അക്കപ്പൂരിൻ്റെ 20 നസ്രാണി വർഷങ്ങൾ. അതിനുശേഷം 10 വർഷം കഴിഞ്ഞിട്ടാണ് മാന്തളിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എഴുതുക. അതുകൊണ്ട് എനിക്കൊരു 10 വർഷം കൂടി തരണം അടുത്ത ഭാഗങ്ങൾ എഴുതാൻ എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഹലോ, മൈക്ക് മുഴുവൻ ആണുങ്ങൾ തട്ടിയെടുക്കുക. ഈ രണ്ട് നോവലും പറയുന്ന കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള സമീറ പറയും, ആ നോവൽ അവസാനിക്കുമ്പോൾ അവരെ ജീവിതത്തിൽ എങ്ങോട്ടാണെന്നുള്ള, എങ്ങനെയാണെന്നുള്ള ഒരു ആശങ്ക ബാക്കി വെക്കുന്നുണ്ട്. പിന്നെ കഥയ്ക്ക് വേണ്ടി കഥ വേണ്ടിയതാണ് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമീറ പർവീനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നീട് അവരുടെ ജീവിതം പിന്നീട് എങ്ങനെയാണ് എന്നുള്ളത് അറിയാനൊരു ആശങ്കയുണ്ട്. അതിനെ നമ്മളെ ആടുജീവിതത്തിലെ നജീബിൻ്റെ ജീവിതം പിന്നീട് നന്നായിട്ട് പോയി ജീവിച്ചു എന്നുള്ളതും പിന്നീട് നിങ്ങൾ FB പോസ്റ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അവരെ വിവാഹത്തിൽ, മകളുടെ വിവാഹത്തിൽ നിങ്ങൾ പങ്കെടുത്തതൊക്കെ. അപ്പോൾ അതിനെ അതൊന്ന് വിശദീകരിക്കാം. ഞാൻ ഈ സമീറ പർവീനെ അന്വേഷിച്ച് ട്വിറ്ററിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് തപ്പിയതാണ്, പക്ഷെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പൊ ആ ഒരു ആശങ്ക ഒന്ന് പരിഹരിച്ചു. ഗോപിനാഥ കുടുംബക്കാർ ഇവിടെ വന്നിട്ട് നിങ്ങളോട് ഒരു മാജിക്ക് കാണിച്ചിട്ട് നിങ്ങൾ പറയുകയാണ് മാജിക് ഒക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ അതിന്റെ രഹസ്യം കൂടെ പറഞ്ഞു തന്നിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്ന് പറയുന്നതുപോലെയാണ്. നോവൽ വായിച്ചിട്ട് അതിലെ കഥാപാത്രം യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ആളാണോ മരിച്ച ആളാണോ അതോ നിങ്ങളുടെ ഫിക്ഷനാണോ എന്ന് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് പറയുന്നതോടുകൂടി, എനിക്ക് പറയുന്നതിന് മടിയില്ല, പക്ഷേ പറയുന്നതോടുകൂടി നിങ്ങളുടെ ഉള്ളിലെ ആ കൗതുകം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ക്രിസ്ത്യ അന്ധപ്പേറിനെ കുറിച്ച് ഇന്നും മിനിമം ഒരു ഒരു 4-5 മെയിലെങ്കിലും ഡെയിലി വരും, മെയിലോ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ മെസ്സേജായിട്ട് വരും, ക്രിസ്ത്യൻ പേരിനെ കുറിച്ച് വലിയ വിവരമുണ്ടോ എന്ന് പറയാമോ എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിൻ്റെ വെളിയിൽ പോയി നമ്മൾ ഈ കഥാപാത്രത്തെ അന്വേഷിച്ച് അങ്ങനെ കണ്ടുപിടിക്കേണ്ടതല്ല, നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കട്ടെ, അതല്ലേ എൻ്റെ ഒരു ഒരു രസം എന്ന് പറയുന്നത്. ആ കഥാപാത്രം അവിടുന്ന് പോയി ഇതാ ഇങ്ങനെയായിരുന്നു, ഇത് ബെന്യാമിൻ ഉണ്ടാക്കിയ ഒരു ഒരു ഫിക്ഷണൽ കഥാപാത്രമാണ് എന്ന് വിചാരിക്കുന്നതോടുകൂടി അതിൻ്റെ സൗന്ദര്യം മുഴുവൻ ചോർന്നു പോവുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ദീർഘകാലം ഗൾഫിൽ ജീവിച്ച ഒരാളെന്ന നിലയിൽ അവിടുത്തെ രാഷ്ട്രീയം, ഗൾഫിലെ രാഷ്ട്രീയം, നമ്മൾ വിചാരിക്കുന്നത് ഗൾഫ് എന്ന് പറയുന്നത് ഒരു പണമുണ്ടാക്കുന്ന കുറേ വലിയ പൊന്തിയ കാറിൽ നടക്കുന്ന കുറേ അറബികളുടെ ഒരു ദേശം, അവിടെ കുറേ മലയാളികളും മറ്റു ദേശക്കാരും ചെന്ന് നിൽക്കുന്നു. പക്ഷേ ഞാൻ വളരെയധികം അവരുമായിട്ട് അടുത്ത് ഇടപെടുകയൊക്കെ ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ
ഏകാധിപത്യ രാജകീയ ഭരണകൂടങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ പോലും വളരെയധികം ജനാധിപത്യ ബോധം നിലനിൽക്കുന്നവര്, രാഷ്ട്രീയ ബോധം നിലനിർത്തുന്നവര്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നത് ഇപ്പോഴും റഷ്യയിലൊക്കെ പോയി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ക്യാമ്പുകളിൽ പങ്കെടുക്കുന്നവരൊക്കെ ഉള്ള ഒരു വലിയ വൈവിധ്യമാർന്ന ജനവിഭാഗമാണ് അറബ് ദേശത്ത് ഉള്ളത്. അവരുടെ സ്വാതന്ത്ര്യ ബോധം ഏറ്റവും അധികം വെളിവാക്കപ്പെട്ട കാലങ്ങളിലൊന്നാണ് ഈ ജാസ്മിൻ റവല്യൂഷൻ എന്ന് പറയുന്ന അറബ് ദേശങ്ങളിലുടനീളം പടർന്നു പിടിച്ച് വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കുകയും നിരവധി ഭരണകൂടങ്ങളെ അട്ടിമറിക്കപ്പെടുകയും നിരവധി ഭരണാധികാരികൾ സ്ഥാനഭ്രഷ്ടരാക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു വലിയ വിപ്ലവകാലം. അതിനെ ബേസ് ചെയ്തുകൊണ്ട് യഥാർത്ഥത്തിൽ അറബ് ജീവിതത്തിൻ്റെ രാഷ്ട്രീയം ഒന്ന് പറയുക എന്നുള്ളതായിരുന്നു ഈ രണ്ട് നോവലുകളിലൂടെ ഉദ്ദേശിച്ചത്. അതിലൂടെ പറയാൻ ആഗ്രഹിച്ചു, ഒരു പക്ഷേ വേണമെങ്കിൽ എനിക്ക് മലയാളിയായ ഒരു പെൺകുട്ടി ഇവിടെ വീക്ഷണകോണിൽ നിന്നുകൊണ്ടത് പറയാമായിരുന്നു. എന്നാൽ ഞാൻ പറഞ്ഞത് ആ നോവലിൽ പറഞ്ഞത് പാകിസ്ഥാനിയായ ഒരു പെൺകുട്ടിയുടെ വീക്ഷണകോണിൽ നിന്നുകൊണ്ടാണ് സമീറ പർവീൻ എന്ന് പറയുന്നത്. കാരണം ഞാൻ 21 വർഷം ജീവിച്ചത് മുഴുവൻ പാകിസ്ഥാനികളുടെ കൂടെ ആയിരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് കാണുന്ന പാകിസ്ഥാൻ അല്ല പാകിസ്ഥാൻ, ഇവിടെ നിന്ന് കാണുന്ന എന്താണ് ജനതയല്ല പാകിസ്ഥാൻ എന്നുള്ള ഒരു യാഥാർത്ഥ്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മളെപ്പോലെ തന്നെ സ്നേഹമുള്ളവർ അല്ല, നമ്മളെപ്പോലെയല്ല, നമ്മളെക്കാളൊക്കെ സ്നേഹമുള്ള മനുഷ്യരുടെ ഒരു വലിയ വിഭാഗമാണ് പാകിസ്ഥാനി. ഞാൻ പാകിസ്ഥാനിൽ പോകാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് എഴുത്തുകാരൻ എന്ന നിലയിൽ. അതൊരു വലിയ സൗഭാഗ്യമായിരുന്നു 2015 കറാച്ചി ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ വേണ്ടി പാകിസ്ഥാനിൽ പോകുന്നത്. പക്ഷേ അതിനു മുമ്പേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിരവധി അവരോടൊപ്പം ആഹാരം കഴിക്കുക, അവരോടൊപ്പം അന്തി ഉറങ്ങുക, അവരോടൊപ്പം ക്രിക്കറ്റ് കളിക്കുക, ഇതെല്ലാം ചെയ്തിട്ടുള്ള ഒന്നിച്ചിരുന്ന് ക്രിക്കറ്റ് കളി കാണുക, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുക, ഇന്ത്യ ജയിച്ചാൽ ഞങ്ങൾ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബെറ്റ് വെക്കുക, ലഡു വിതരണം ചെയ്യുക, അങ്ങനെ നമ്മളൊക്കെ എങ്ങനെ ചേർന്ന് ജീവിക്കുന്നു അതുപോലെ തന്നെ സ്നേഹത്തോടുകൂടി ഞങ്ങൾ പാകിസ്ഥാനികളോടൊപ്പം ജീവിച്ചിട്ടുണ്ട്. എത്ര സ്നേഹമുള്ള മനുഷ്യരാണ് എന്ന് എനിക്കറിയാം. അപ്പോൾ അവരിൽ ഒരാളെ, അതുകൊണ്ടാണ് എനിക്ക് ആ ജീവിതത്തെ അത്ര സൂക്ഷ്മമായി പകർത്താൻ കഴിയുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ ചെല്ലുമ്പോൾ എന്നോട് പലപ്പോഴും, കാരണം എൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വന്നിട്ടുള്ളതുകൊണ്ട് അത് വായിച്ചിട്ടുള്ളവർ ചോദിക്കും, ഞങ്ങൾക്ക് പിന്നെയും കുറേ കൂടെ പാകിസ്ഥാനെ മനസ്സിലാവും, പക്ഷേ സൗത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന് നിനക്ക് എങ്ങനെയാണ് ഈ പാകിസ്ഥാനെ ഇത്ര കൃത്യമായി അല്ലെങ്കിൽ അവിടുത്തെ ജനഭാഗത്തെ അവരുടെ രീതികളെ ഒക്കെ മനസ്സിലായതെന്ന് ചോദിച്ചാൽ ഈ സഹജീവിതം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ടാണ് സമീറ പർവീൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചത്. അവൾ എവിടെയെങ്കിലും സമാധാനത്തോടുകൂടി ജീവിക്കട്ടെ.